തലശ്ശേരി അതിരൂപത സപ്തതിയിലേക്ക് കടന്നു വരികയാണ്. 70 വയസ്സിലേക്ക് കാലൂന്നിയ അതിരൂപതയ്ക്ക് ദൈവം നൽകിയ അമൂല്യമായ 7 സമ്മാനങ്ങളെയാണ് ടെൽമി ക്രിയേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2023 തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ച് വിവിധ ഇടവകളിലേക്ക് ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട നവവൈദികരെ വളരെ അഭിമാനത്തോടുകൂടി ടെൽമി ക്രിയേഷൻസ് അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ജോസഫ് തകടിയൽ, പുഞ്ച ഇടവാങ്ങുമാണ്. ഞാനിനി കൊച്ചനായിട്ട് പോകുന്നത് തലശ്ശേരി അതിരൂപതയിലെ തിരുമേനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ തോമസ് കൊന്നയിൽ, ചിറ്റാരിക്കൽ ഫൊറോനയിലെ ബെഡൂർ ആണ് എൻ്റെ ഇടവക. ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് തളിപ്പറമ്പ് പള്ളിയിലാണ്. ഞാൻ തോമസ് പള്ളിക്കൽ, എൻ്റെ ഇടവക പടുപ്പാണ്. ഞാൻ അസിസ്റ്റൻ്റ് വികാരിയായി പോകുന്നത് പുലിക്കുരുമ്പ ഇടവകയിലേക്കാണ്. ഞാൻ തോമസ് പാണാകുഴിയിൽ, എൻ്റെ ഇടവക ആലക്കോടാണ്. ഞാൻ കൊച്ചച്ചനായിട്ട് പോകുന്നത് കൊളക്കാട് ഇടവകയിലേക്കാണ്. ഞാൻ തോമസ് പൂകമല, മേരിഗിരി ഇടവകക്കാരനാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് മണ്ഡലം ഇടവകയിലേക്കാണ്. ഞാൻ അഗസ്റ്റിൻ അറക്കൽ, ബടാൽ ഇടവകാംഗമാണ്. ഞാനിനി സേവനം ചെയ്യാൻ പോകുന്നത് എടൂർ സെൻറ്റ് മേരീസ് ഫൊറോണ ദേവാലയത്തിലേക്കാണ്. താങ്ക് യു. ഞാൻ ജോർജ് കായംകാട്ടിൽ, കടുവേനി ഇടവകക്കാരനാണ്. ഞാൻ കൊച്ചച്ചനായി പോകുന്നത് മേരിഗിരി ഇടവകയിലേക്കാണ്. സഭയും വിശ്വാസവും പൗരോഹിത്യമൊക്കെ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് തകർന്നുപോയ വിശ്വാസത്തിൻ്റെ കോട്ടകളെ വീണ്ടും പണിതുയർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിന് വേണ്ടി ഉയർത്തിയ പൗരോഹിത്യ ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. തങ്ങളിറങ്ങാൻ പോകുന്ന അജപാലന വേദികളിലെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച്, അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ കൂടി ടെൽമി ക്രിയേഷൻസിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ആശിഷ് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, ഈ കാലത്തിൻ്റെ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ സെമിനാരികളിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസം വളരെ പ്രതിസന്ധികളെ കടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഈ കാലത്തിന് അച്ഛൻ്റെ മനസ്സിലുള്ള ഒരു അജപാലന ശൈലി എന്തായിരിക്കും? ബഹുമാനപ്പെട്ട തോമസൻ ചോദിച്ച ചോദ്യത്തോട് ഒരുപാട് സന്തോഷത്തോടെ പ്രതികരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളൊക്കെ സെമിനാറിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെ നോക്കി നിന്നൊരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ ഒന്നായി ജീവിച്ച് ഒരു വിശുദ്ധ പൗരോഹിത്യം ഒരു ഇടവക ജനങ്ങൾക്ക് മുഴുവൻ പ്രദാനം ചെയ്യുന്ന ഒരു വൈദിക പ്രതിപുരുഷനെക്കുറിച്ച്, ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞങ്ങളെല്ലാം ഈ കാലയളവിൽ പഠിച്ചിറങ്ങിയത്. ഞങ്ങളുടെ പൗരോഹിത്യ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളോട് കൂടെ ജീവിക്കാനും അവരുടെ ലക്ഷ്യങ്ങൾ അറിഞ്ഞ് അവരിൽ ഒരാളായി ജീവിച്ച് അവരോട് കൂടെ എന്നും ഒരു നല്ലൊരു പുരോഹിതനായി വർത്തിക്കുവാനുമാണ് ഞങ്ങൾ ഇനി കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുക. ഞങ്ങൾ ഓരോരുത്തരും 5 ദിവസങ്ങളിൽ ഞങ്ങൾ സ്വന്തം ഇടവകളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ സേവനം ചെയ്യാൻ പോകുന്ന ഇടവകയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൗരോഹിത്യം അവർക്ക് പ്രദാനം ചെയ്യുക എന്ന് തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നിറയുന്ന ഒരു കാലഘട്ടമാണിത്. പൗരോഹിത്യത്തെക്കുറിച്ച് ഈ വെല്ലുവിളികളെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥനകളാക്കി മാറ്റുകയാണ്. അതിനെ പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ കൂടെ കർത്താവിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് അവിടുന്ന് തമ്പുരാൻ്റെ കൂടെ നിൽക്കുമ്പോൾ തമ്പുരാൻ ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനിയുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത് തമ്പുരാൻ്റെ കൂടെയുള്ള പൗരോഹിത്യം ആവണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുക. ഇടയൻ തന്നെ കുഞ്ഞാടായി മാറുന്ന ശുശ്രൂഷയുടെ പുതിയ കാലത്തിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവിലും പാകപ്പെട്ട പുരോഹിതരെയാണ് നമ്മൾ ഇവരിലൂടെ പരിചയപ്പെടുന്നത്. ഇക്കാലത്ത് സഭയോടൊപ്പം യുവജനങ്ങൾ ഇല്ല എന്ന് പല കോണുകളിൽ നിന്നും ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ യുവജനങ്ങളാണ് സഭയുടെ വസന്തവും സഭയെന്നും യൗവനയുക്തയാക്കി മാറ്റുന്നത് സഭയോടൊപ്പമുള്ള അവരുടെ സാന്നിധ്യവുമാണ്. ദിൽബർട്ട് രജ, ഈ കാലത്തെ യുവജന ശുശ്രൂഷയെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവജനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും സഭയുടെ നട്ടെല്ലും ശക്തിയും എല്ലാം തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് എന്തോ ഒരു നല്ലതാണ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമ്മൾ കോളേജിലും എവിടെയും ചെന്നാലും നമ്മുടെ യൂത്തിൻ്റെ ഒക്കെ ഇടയിൽ കാണുന്നുണ്ട്. ഫാഷൻ പോലെ, ഒരു ഫാഷൻ പോലെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അജ്ന ജോർജിനെ പോലെയുള്ള വിശുദ്ധിയോടെ ജീവിച്ച ഒരു പെൺകുട്ടിയൊക്കെ സഭയിൽ ഉരുത്തിരിഞ്ഞു വന്നു. കാർലോ അക്കുത്തിസും. യെസ്. അപ്പോൾ വിശുദ്ധി എന്നത്
ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്, എന്നിട്ട് ദൈവമൊക്കെ മതി എന്നുള്ള ഒരു ട്രെൻഡൊന്നുമല്ല. എല്ലാ സൗകര്യങ്ങളുടെ ഇടയിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന യൂത്ത് ഇന്നും സഭയിലുണ്ട് എന്നത് പ്രത്യാശകരം തന്നെയാണ്. ആ ഒരു പ്രത്യാശ തീർച്ചയായിട്ടും വൈദിക അന്തസ്സിലേക്ക് പ്രവേശിച്ച് പൗരോഹിത്യം ജീവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുള്ള യുവാക്കളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കാലം അനുസരിച്ച് യുവാക്കളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുന്നതിന് കുറച്ചും കൂടി വിശാലമായ മനസ്സ് ഞങ്ങൾക്കുണ്ടാകണം എന്ന് ഞങ്ങൾ കരുതുകയാണ്. അത് ഞങ്ങളതിനോട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും യുവാക്കളുമായിട്ട് ഈശോയുടെ യുവത്വം യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. യുവജനങ്ങളില്ലെങ്കിൽ സഭയുടെ മുഖം വിരൂപമായിരിക്കും, അത് വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ നിറഞ്ഞതായിരിക്കുമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ അതിരൂപതയിലെ നവവൈദികർ സുവിശേഷത്തിൻ്റെ ദൗത്യവുമായിട്ട് ഇറങ്ങുന്നത്. ഈ ശുശ്രൂഷയിൽ അവർക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ദൈവത്തെ അറിയുന്ന ദൈവജനത്തിൻ്റെ ചുറ്റുപാടുകളെയും അവരുടെ നേരിടുന്ന വെല്ലുവിളികളെയും കാലത്തിൻ്റെ പ്രത്യേകതകളെയും അറിയുന്ന വിശുദ്ധരായ പുരോഹിതരാകാൻ, ആടുകളുടെ ഗന്ധമുള്ള ഇടയന്മാരാവാൻ നല്ല ഇടയനായ ഈശോ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടെൽമി ക്രിയേഷൻസിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള, തലശ്ശേരി അതിരൂപതയുടെ പേരിലുള്ള പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വിശുദ്ധമായ പൗരോഹിത്യം ജീവിച്ചു തീർക്കാൻ പുതിയ ചുവടുകൾ മുൻപോട്ട് വയ്ക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വഴി വന്നിടുമോ, ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ, ഒരു സാന്ത്വനമായി കുളിർക്കാറ്റുപോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ നല്ലിടയാ.